വണ്ടിയപ്പള്ളി ഇടവകയിലെ എൻ്റെ പ്രിയപ്പെട്ട സഭാംഗങ്ങളെ സുഹൃത്തുക്കളെ ഒരു വലിയ നന്ദി പറയുന്നതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ആദ്യ ഫലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ആദ്യ വാരത്തിൽ ഒന്ന് ഏഴ് വാർഡുകളിലെ കാർഷിക വിഭവങ്ങൾ നിങ്ങളെല്ലാവരും ചേർന്ന് ഏതാണ്ട് 70-ലധികം ആളുകൾ സൂമിൽ വന്ന് അതൊക്കെ ലേലം ചെയ്യുന്നതിനിടയായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെയും ഓർപ്പിക്കുന്നു, കൂടുതൽ ആളുകൾ സൂമിലേക്ക് ആ സമയത്ത് കടന്നു വരണം. നിങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനങ്ങൾ വിളിക്കുന്ന സമയം പോലും നിങ്ങൾക്ക് നിശ്ചയിക്കാനായിട്ട് കഴിയും. ഏറെക്കുറെ അങ്ങനെ പങ്കെടുക്കണം. അല്ലാത്തവർക്ക് വീടുകളിൽ കഴിഞ്ഞ പ്രാവശ്യം സൗകര്യമില്ലെന്ന് പറയുന്നവരെ പള്ളിയിലേക്ക് ക്ഷണിക്കുന്നു, ഹാളിലേക്കല്ല, പള്ളിയിൽ. നമ്മുടെ യുവജനങ്ങൾ നിങ്ങൾക്ക് പള്ളിയിലിരുന്ന് വിളിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരമാവധി നമ്മളുടെ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളിൽ പരമാവധി സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിരിക്കുമ്പോൾ രണ്ടാം ആഴ്ചയിലേക്ക് നമ്മൾ വരികയാണ്. 2-6 വാർഡുകൾ ഈ ശനിയാഴ്ച അവരുടെ വിഭവങ്ങൾ തയ്യാറാക്കി വെക്കും. കമ്മിറ്റി അംഗങ്ങൾ ഭവനത്തിലെത്തി അവ സ്വീകരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ പാരിഷ് ഹാളിൽ 100% ഓൺലൈനിൽ അത് നമ്മൾ സ്തോത്ര ലേലമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ വിശദമായ കാര്യങ്ങൾ പുതിയ ആഴ്ചത്തേക്ക് അറിയിക്കുന്നതാണ്. എന്നാൽ ഇത് ഒരു സ്തോത്രത്തിൻ്റെ സമയമാണ്, നന്ദിയുടെ സമയമാണ്, ആനന്ദത്തിൻ്റെ സമയമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ലേലം അവസാനിക്കുമ്പോൾ വലിയൊരു പിന്തുണ നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ മദ്ബഹായിൽ സമർപ്പിച്ച ബാസ്ക്കറ്റ് നമുക്ക് വലിയ രണ്ട് പേര് ചേർന്ന് അതിൽ പങ്കാളികളായി. അതുപോലെ ഡൽഹിയിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ പ്രവേശിച്ചു. എന്നാൽ ഞാൻ കുറച്ച് പേരെ കൂടെ US നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ പ്രതീക്ഷിച്ചു. ചിലപ്പോൾ ഓട്ട് ടൈം ആയിരിക്കാം, എങ്കിലും ഇനിയുള്ള ആഴ്ചകളിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ പ്രവേശിക്കുന്നത് സന്തോഷകരമാണ്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ വളരെ പ്രതീക്ഷിക്കുന്നു, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എത്രയും കൂടുതൽ ആളുകൾ സൂമിൽ ജോയിൻ ചെയ്ത് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒന്നോ രണ്ടോ സാധനങ്ങളായിരിക്കും, പക്ഷേ നിങ്ങളതിൻ്റെ പങ്കാളികളാകുമ്പോൾ അത് മുണ്ടിയപ്പള്ളി ഇടവകയുടെ അഭിമാനമാണ്. സുഹൃത്തുക്കളായിട്ടുള്ളവർക്ക്, അതുപോലെ നമ്മുടെ ഇവിടുന്ന് വിവാഹം കഴിച്ചയച്ച പെൺകുട്ടികൾക്കൊക്കെ പങ്കെടുക്കാം. പുറത്തുനിന്ന് പങ്കെടുക്കുന്നവർ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഏത് കെയർ ഓഫിലാണ്, ആരുടെ കെയർ ഓഫിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ കുടുംബമുണ്ടായിരിക്കും, ചിലരെയൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, പക്ഷേ അവർ ഉൾപ്പെടുന്ന മൂലകുടുംബം ഏത് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അവരും അതിൽ പങ്കാളികളായി. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ പങ്കാളികളാക്കാം, പക്ഷേ മുണ്ടിയപ്പള്ളിയിലുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കെയർ ഓഫിലായിരിക്കണം പുറത്തു നിന്നുള്ളവർ പങ്കെടുക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കുന്നു, ഇതിന് മറ്റ് പക്ഷാഭേദങ്ങളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞായറാഴ്ച 2:30-3 മണിയോടുകൂടി മുഴുവൻ കാര്യങ്ങളും അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ആളുകൾ വന്ന് മുഴുവൻ സാധനങ്ങളും കൊണ്ടുപോയി. 5:30 ആയപ്പോഴേക്ക് മുഴുവൻ സാധനങ്ങളും ലേലം പിടിച്ചത് ഭവനങ്ങളിൽ എത്തിച്ചേരുവാനിടയായി. ചുരുക്കം ചിലരുടെ സാധനങ്ങൾ പാഴ്സനേജിൽ സ്വീകരിച്ചിട്ട് അത് പിന്നീട് കൊടുത്തു. എന്തായിരുന്നാലും വളരെ വളരെ ഏറ്റവും വലിയ പങ്കാളിത്തം ലഭിച്ച ഒന്നാം ദിന ആദ്യ ഫലത്തിന് ശേഷം രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ വരുന്നു. ഈ ഞായറാഴ്ച 2-6 വാർഡുകളിലുള്ള ഒരാൾ പോലും പ്രവേശിക്കാതിരിക്കരുത്, എല്ലാവരും അതിലുണ്ടാവണം. നിങ്ങളുടെ ആത്മാർത്ഥമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ആഴ്ചയും നാം ശേഖരിക്കുന്ന സാധനങ്ങൾ അത് ദൈവസഭയ്ക്ക് ഉപയോഗമാകത്തക്ക രീതിയിൽ ഫലപ്രദമായി അത് നമുക്ക് ലേലം ചെയ്ത് നൽകാൻ കഴിയണം. ഭവനത്തിൽ വരുമ്പോൾ സാധനങ്ങളില്ലാത്തവർ നിങ്ങൾക്കതിൻ്റെ പണം കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിക്കാം. സ്തോത്രദാനത്തിൻ്റെ കവറുകൾ ഓരോ ആഴ്ചയിൽ ലഭിക്കുന്നത് സൂക്ഷിച്ചു വെച്ച് മദ്ബഹായിലെ മേശയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രമാണ് സഭ അത് വേർതിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പാഴ്സനേജിൽ കൊണ്ട് നൽകാം, അല്ലെങ്കിൽ വരുന്ന ഞായറാഴ്ച ആരാധനയ്ക്ക് മുൻപ് 1 മണിക്കൂർ, ആരാധന കഴിഞ്ഞ 1 മണിക്കൂർ നിങ്ങളുടെ സ്തോത്രദാനങ്ങളെ മദ്ബഹായിൽ നേരിട്ട് നിക്ഷേപിച്ച് നിങ്ങൾക്ക് മുട്ടുമടക്കാം. പ്രാർത്ഥനയിൽ നിങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു, സഹകരണത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ നോട്ടീസ് ലഭിച്ചു എന്ന് വിചാരിക്കുകയാണ്. ആർക്കെങ്കിലും ഈ നോട്ടീസ് ലഭിച്ചിട്ടില്ല എങ്കിൽ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക, അത് ഭവനത്തിൽ ഇനിയും എത്തിച്ചു തരുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന പേരുകളിൽ നിങ്ങൾ ബന്ധപ്പെടുക. സൂമ ഇതുവരെയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനുള്ളിൽ യൗവനക്കാരുണ്ട്, അവർ ഓടിയെത്തും നിങ്ങളുടെ വീടുകളിൽ. അതുപോലെ കമ്മിറ്റി അംഗങ്ങളുടെ പേരുകളും ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്, അവർ നിങ്ങളെ സഹായിക്കാൻ ഒരുക്കമാണ്. ഇന്ന് വെള്ളിയാഴ്ച, നമുക്ക് ശനിയാഴ്ച ദിവസം 2 ദിവസം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പരമാവധി ആളുകൾ ഈ രണ്ടാം ദിന ലേല സ്തോത്രാർപ്പണത്തിൽ പങ്കെടുക്കാൻ തക്കവണ്ണം തയ്യാറാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഒരു സഭയ്ക്കും ഒരുപക്ഷെ ഇതുവരെ 100% ഓൺലൈനിൽ കൂടെ മാത്രമായി ലേല ശുശ്രൂഷ നടത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊരു ചരിത്ര സംഭവമാണ്. നമ്മുടെ യൗവനക്കാരുടെ വലിയ സമർപ്പണം, നമ്മുടെ കമ്മിറ്റി അംഗങ്ങളുടെ കൂട്ടായ്മ, സഭാജനങ്ങളുടെ ആ ഉത്സാഹം, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇത് വിജയപ്രദമായത്. ഏവർക്കും നിങ്ങൾ നൽകിയ ആത്മാർത്ഥ സഹകരണത്തിന് നന്ദിയും.
തുടർന്ന് രണ്ട് ഞായറാഴ്ചകളിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സർവമഹത്വവും ദൈവനാമത്തിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.